Welcome back to another video of Commerce Companion. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിംഗിലെ മാർജിനൽ കോസ്റ്റിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് കൂടി നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പുള്ള 3 പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങും ഡിസിഷൻ മേക്കിങ്ങും, നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരുപാട് പ്രോബ്ലങ്ങൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡിസിഷൻ എടുക്കുന്നതിന് എങ്ങനെയാണ് സഹായിക്കുന്നത്, ഏതൊക്കെ ഡിസിഷനിലാണ് അത് ആപ്ലിക്കബിൾ ആവുന്നത്, അതാണ് പോയിൻ്റ് വൈസ് തന്നിട്ടുള്ളത്. ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്, പ്രൈസിങ് ഇൻ പീരീഡ്സ് ഓഫ് റിസഷൻ, ഗിവിങ് ഓഫേഴ്സ്, tenders and quotations, make or buy decisions, profit planning, acceptance of foreign orders, product design, expansion or contraction of activities, selection of suitable product mix, performance evaluation, key factor or limiting factor, operate or shut down, plan merger and other applications of marginal costing ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൽ പല ഡിസിഷൻസും ഇതിൽ നമ്മൾ ഓരോന്നും നോക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മേക്ക് ഓർ ബൈ, നമുക്ക് വാങ്ങണോ അതോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഡിസിഷൻസിനും അതിൻ്റേതായ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ചിലതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ ഡിസിഷൻസിനും ഈ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാർജിനൽ കോസ്റ്റിങ്ങിനെ പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അത് വിൽക്കുന്ന ആ ഒരു വില ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർജിനൽ കോസ്റ്റിനെ എങ്ങനെയാണ് ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അഥവാ മാനേജ്മെൻറ്റ് ആശ്രയിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിൻ്റെ മാർജിനൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പ്രൊഡക്റ്റിൻ്റെ മാർജിനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലും താഴെ ഒരിക്കലും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് പോകാനായിട്ട് പാടില്ല. എപ്പോഴും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിനേക്കാളും ഒരു പടി മേളിലായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. മാർജിനൽ കോസ്റ്റിലും താഴെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്ന ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ഒരു ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ചില സിറ്റുവേഷനിൽ നമ്മുടെ മാർജിനൽ കോസ്റ്റിൽ താഴെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്, ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഗുഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് നശിച്ചു പോകുന്ന നേച്ചറിലുള്ളതാണെങ്കിലും, അതുപോലെ നമ്മൾ പെട്ടെന്ന് ഒരു ഫോറിൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുകയാണ്, ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി നമ്മൾ ഫോറിൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന സിറ്റുവേഷൻ, ഈ മൂന്ന് സിറ്റുവേഷനിലും നമുക്ക് മാർജിനൽ കോസ്റ്റ് നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ താഴെയാണെങ്കിൽ പോലും ബിസിനസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കാരണം നമുക്കത് ഫ്യൂച്ചറിൽ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിൽ താഴെ പ്രൈസ് സെറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർജിനൽ കോസ്റ്റിനേക്കാളും മുകളിലായിരിക്കണം ഈ ഒരു സെല്ലിംഗ് പ്രൈസ്. മാനേജ്മെൻറ്റിന് എടുക്കേണ്ടി വരുന്ന മറ്റൊരു ഡിസിഷനാണ് നമ്മുടെ ആ ഒരു റിസഷൻ. അതായത് നമുക്കറിയാമല്ലോ റിസഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്ന ആ ഒരു പിരീഡിൽ, ആ പിരീഡിൽ എന്ന് പറയുമ്പോഴത്തേനും മൊത്തത്തിലെ എല്ലാ കാര്യങ്ങളും നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് റിസഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു ഫേം എങ്ങനെയാണ് അതിൻ്റെ പ്രൈസിങ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇനി ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് അനുസരിച്ച് ഒരിക്കലും സെല്ലിംഗ് പ്രൈസ് മാർജിനൽ കോസ്റ്റിനേക്കാളും താഴെ പോകാനായിട്ട് പാടില്ല. ഇപ്പോൾ ഈ റിസഷൻ്റെ സമയത്താണെങ്കിലും നമ്മുടെ മാർജിനൽ കോസ്റ്റിനേക്കാളും താഴെ പോവാതെ സെല്ലിംഗ് പ്രൈസിനെ പിടിച്ചു നിർത്താനാണ് ഒരു ഫേം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു ഫേമിൻ്റെ ആ ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിനേക്കാളും താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓർഗനൈസേഷൻ ആ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല, അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും.
സെല്ലിംഗ് പ്രൈസ് മാർജിനൽ കോസ്റ്റിനോട് ഈക്വൽ ആകുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ മാത്രമാണ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു ഫേമിന് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് മാനേജ്മെൻറ്റിന് എടുക്കേണ്ടി വരുന്ന ഡിസിഷനാണ് ടെൻഡേഴ്സിൻ്റെയും കൊട്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറൊക്കെ നമുക്ക് സ്വീകരിക്കുന്ന സമയത്ത് അത് ലാഭകരമാണോ എന്ന് നമുക്കൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയും നമ്മുടെ മാർജിനൽ കോസ്റ്റിങ് നമ്മുടെ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റിന് ഇപ്പോൾ ഈ ഒരു ടെൻഡേഴ്സ് കൊട്ടേഷനൊക്കെ എടുക്കുന്ന സമയത്ത് അത് ഏറ്റവും പ്രോഫിറ്റബിളായിട്ടുള്ള രീതിയിൽ, കൊട്ടേഷൻസിനെ സംബന്ധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രോഫിറ്റബിളായിട്ടുള്ള രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാനെല്ലാം മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന നെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ മാർജിനൽ കോസ്റ്റിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെൻഡേഴ്സിനെ സംബന്ധിച്ചായാലും അങ്ങനെ തന്നെയാണ്, വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഈ ഒരു മാർജിനൽ കോസ്റ്റിങ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്. അടുത്ത ഒരു ഡിസിഷനായിട്ട് പറയുന്നതാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ. ഒരു ഫേമിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കാര്യം, ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് പ്രൊഡ്യൂസ് ചെയ്യണോ അതോ മാർക്കറ്റിൽ നിന്ന് ഔട്ട്സൈഡ് പാർട്ടീസിൽ നിന്ന് അത് വാങ്ങിക്കണോ, ഏതാണ് കൂടുതൽ ലാഭകരം? നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ലാഭം കിട്ടുമെങ്കിൽ നമ്മളെപ്പോഴും സ്വന്തമായിട്ട് ഉണ്ടാക്കണമാണല്ലോ നല്ലത്. നമ്മുടെ സ്വന്തമായിട്ട് ഉണ്ടാക്കണതാണോ ആ പെർച്ചേസ് പ്രൈസാണോ ഏതാണ് അധികമായിട്ട് വരാമെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ആ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും, വാങ്ങണോ അതോ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണോ എന്നൊരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത് ഫേം അഡോപ്റ്റ് ചെയ്യേണ്ട ടെക്നിക്ക് ഇതാണ്. ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്താൽ എത്ര മാർജിനൽ കോസ്റ്റ് നമുക്ക് ചിലവാകും, അപ്പോൾ അതിൻ്റെ ആ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ മാർജിനൽ കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ എത്ര പ്രൈസാണ് ചിലവാകുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു മാർജിനൽ, നിങ്ങളുടെ മാർജിനൽ കോസ്റ്റിനെയും അതുപോലെ പ്രൊഡക്റ്റ് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പർച്ചേസ് പ്രൈസ്, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് പ്രൈസ് കുറവെങ്കിൽ ഫേമിനെ സംബന്ധിച്ച് അത് ഉണ്ടാക്കേണ്ട കാര്യമില്ല, പുറത്തുനിന്ന് പർച്ചേസ് ചെയ്താൽ മതി. അതല്ല നേരെ തിരിച്ചാണെങ്കിലോ, നമുക്ക് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ഈ ഒരു മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്, നമ്മുടെ മാർജിനൽ കോസ്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ നോക്കുക. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിനെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾ കോസ്റ്റാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നുകൂടി കണ്ട് അതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പെർച്ചേസ് പ്രൈസായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഉചിതമെന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഡിസിഷൻ ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ അവസാനം ഒരു അസംഷൻ മോഡലിൽ എഴുതി വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന ഡിസിഷനാണ് പ്രോഫിറ്റ് പ്ലാനിംഗ്. ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടാണെങ്കിലും അവരുടെ മെയിൻ ആയിട്ടുള്ള കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രോഫിറ്റ് പ്ലാനിങ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്തൊക്കെ കണ്ടുപിടിക്കുന്നതിന് നമ്മുടെ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പനിയുടെ സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റും, ഇതിൻ്റെയൊക്കെ പെർ യൂണിറ്റ് കോസ്റ്റ് നമുക്ക് അറിയാവുന്ന കേസാണെങ്കിൽ, അറിയാവുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുക. കാരണം നമുക്കറിയാം മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് PV റേഷ്യം, അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ പോയിൻറ്റ്, എപ്പോഴാണ് നമ്മുടെ കമ്പനി പ്രോഫിറ്റിലേക്ക് എത്താ, നമ്മൾ എത്ര ലോസ് ബെയർ ചെയ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് പ്ലാനിങ്ങിനും നമ്മുടെ ഈ ഒരു കമ്പനിയിലെ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് സഹായിക്കുന്നുണ്ട്. ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന മറ്റൊരു സിറ്റുവേഷനാണ് ഫോറിൻ ഓർഡേഴ്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം. അതായത് ഇപ്പോൾ കമ്പനി ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു സമയത്ത് ഫോറിൽ നിന്ന് നമുക്കൊരു ഓർഡർ വരികയാണ്. അപ്പോൾ ആ ഒരു ഓർഡർ നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് അനുസരിച്ച് അത് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഫോറിനിൽ നിന്ന് വരുന്ന ഓർഡറിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അത് നമ്മളുടെ ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രൈസാണ് ഈ ഒരു ഫോറിൻ ഓർഡറിൽ അവർ ഓഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഫോറിൻ ഓർഡർ അക്സെപ്റ്റ് ചെയ്യാം.
ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം, അഡീഷണൽ ആയിട്ട് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഒന്നും ഇൻകർ ചെയ്യാനും പാടില്ല. ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ ഒരു നഷ്ടം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം, ഫിക്സഡ് കോസ്റ്റ് അഡീഷണൽ ആയിട്ട് ഈ ഒരു ഓർഡറിന് വേണ്ടി ഇൻകർ ചെയ്യാനും പാടില്ല, അതോടൊപ്പം തന്നെ നമ്മുടെ മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കണം ആ ഒരു ഓർഡർ നമുക്ക് കിട്ടേണ്ടത്. ഈ രണ്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫോറിനിൽ നിന്ന് വരുന്ന ആ ഒരു ഓർഡർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കുമ്പോഴോ, ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പ്രൊഡക്ട്സ് അവൈലബിൾ ഉണ്ട്. അതിലേത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിലേറ്റവും ഹൈ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ വരുന്നത് ഏതാണോ, ഹൈ കോൺട്രിബ്യൂഷൻ നമുക്ക് തരുന്നത്, അതായത് ഹൈ പ്രോഫിറ്റ് നമുക്ക് തരുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വരുന്ന കേസാണ് എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓർ ആക്ടിവിറ്റി. അതായത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് എന്തെടുക്കേണ്ടി വരും, നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷനിൽ നിന്ന് കുറച്ചുകൂടി അധികം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നാലും കുറച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതിയോ, അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണോ, ഇൻക്രീസ് ചെയ്യുന്നതിനാണ് എക്സ്പാൻഷൻ എന്ന് പറയണേ, അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി കുറയ്ക്കണമോ, അതിനാണ് നമ്മൾ കോൺട്രാക്ഷൻ. ഏത് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് വഴി അഡ്വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഫിക്സഡ് കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം, സെല്ലിംഗ് പ്രൈസ് കൂടിയാലും നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ആൾക്കാരുണ്ടാകണം, അത്രയും ഡിമാൻഡ് നമ്മുടെ പ്രൊഡക്റ്റിനുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസിലേക്ക് എക്സ്പാൻഷനിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളുടെ ഇപ്പോഴുള്ള ലെവലിൽ തന്നെ തുടരുകയോ, അല്ല ഇനി ഡിമാൻഡ് ഒരുപാട് കുറയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുകയോ ചെയ്യണം. നെക്സ്റ്റ് എടുക്കുന്ന ഒരു ഡിസിഷനാണ് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രൊഡക്റ്റ് മിക്സ്. അതായത് ഇപ്പോൾ ഒരു ഫേമിനകത്ത് ഒരു പ്രൊഡക്റ്റ് അല്ല, പകരം മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള കമ്പനികളിൽ അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും, ഏതൊക്കെ പ്രൊഡക്റ്റ് എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പം നിങ്ങളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ ബി സി ഇങ്ങനെ മൂന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സെയിം കമ്പനിക്ക് തന്നെ. അപ്പോൾ അവർ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും, എ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ബി എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, സി എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് പല പല പ്രൊഡക്റ്റ് മിക്സുകൾ അല്ലെങ്കിൽ സെയിൽസ് മിക്സുകൾ ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ എ എന്ന് പറയുന്ന ഗുഡ്സ് 1000 യൂണിറ്റ്, ബി എന്ന് പറയുന്നത് 100, അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് 50, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നേരെ തിരിച്ച് ബി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം, സി കുറച്ചിട്ട്, അങ്ങനെ പല പല രീതിയിലുള്ള മിക്സുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗ് അനുസരിച്ച് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ മിക്സുകൾ, അതായത് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് മിക്സോ സെയിൽസ് മിക്സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഏത് മിക്സാണോ, ഏത് പ്രൊഡക്റ്റ് മിക്സാണോ നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു പ്രൊഡക്റ്റ് മിക്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആകും. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് തന്നിരിക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ക്വസ്റ്റ്യനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എയും ബിയും ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. അപ്പൊ എയും ബിയും ആണ് രണ്ട് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് എങ്ങനെ നമുക്ക് എ എത്ര എണ്ണം വിറ്റാലാണ് അല്ലെങ്കിൽ ബി എത്ര എണ്ണം വിറ്റാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി മൂന്ന് ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ഏത് സെലക്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് മാർജിനൽ കോസ്റ്റും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് നോക്കേണ്ടത് എന്താണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ സെയിൽസ് മിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്ന മാർജിനൽ കോസ്റ്റ് ഷീറ്റ് ആണ്. നമുക്ക് ആദ്യം എന്ന് കണ്ടുപിടിക്കണം കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് രണ്ടിന്റെയും കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ്
കണ്ടുപിടിക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വേരിയബിൾ കോസ്റ്റുകളെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് വരച്ചിട്ടുണ്ട്. എയുടെയും ബിയുടെയും ഒരുമിച്ച് എഴുതാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് വരച്ചത്. അപ്പൊ നമുക്കിത് നമ്മുടെ യൂഷ്വൽ എഴുതാം. സെയിൽസ് ആണ് എഴുതുന്നത്, പെർ യൂണിറ്റ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് വാല്യൂസ്. അപ്പൊ നമുക്ക് ആദ്യം സെയിൽസ് എത്ര കൊടുത്തിരിക്കുന്നത്? 20 ഉം 50 ഉം ആണ്. അപ്പൊ അത് നമ്മളെടുത്ത് എഴുതി. ദെൻ വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പകരം വേരിയബിൾ കോസ്റ്റ് അതിന്റെ അടിയിൽ വരുന്നു. അതിന്റെ അടിയിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് കൊടുത്തിരുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞൊരായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മൂന്നും കൂടി ചേരുന്നതാണ് എന്ത്? നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. അതാണ് നമ്മള് വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് എഴുതിയത്. അപ്പൊ മൂന്ന് ഐറ്റംസ് എടുത്ത് വേഗം വേഗം എഴുതാം. 10, 3, 3 ദെൻ അതുപോലെ തന്നെ ഇതിന്റെ ഐറ്റംസ് എത്രയാ വരുന്നത്? 9, 2, 2 ദെൻ നമുക്ക് ക്വസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോൺട്രിബ്യൂഷൻ. നമുക്കറിയാലോ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ എത്ര കിട്ടിയത്? നമുക്ക് സെയിൽസ് 20 ആണ്, അതിൽ നിന്ന് -10, -3, -3 അപ്പൊ ചെയ്തതിന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ദെൻ അതുപോലെ തന്നെ ബിയുടെ വരുമ്പോഴോ 15 നിന്ന് വേരിയബിൾ കോസ്റ്റുകളായുള്ള 9, 2, 2 ഇത് മൂന്നും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് കഴിഞ്ഞിട്ടുണ്ട്? നമുക്ക് ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം നമ്മളടുത്ത് ചോദിച്ചത് എന്തായിരുന്നു? കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ നമ്മളടുത്ത് എന്താ പറഞ്ഞത്? മാർജിനൽ കോസ്റ്റും. രണ്ട് കാര്യവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇവിടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി, അതുപോലെ തന്നെ മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാർജിനൽ കോസ്റ്റ്. നമുക്ക് കണ്ടുപിടിക്കാലോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എ ബി. എയുടെ എത്ര കിട്ടുന്നുണ്ട്? എയുടെ മൂന്നും കൂടി ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 16 ആണ് കിട്ടുന്നത്. 10 + 6 ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുമ്പോഴോ 9 + 2 + 2 ബിയുടെ എത്ര കിട്ടുന്നുണ്ട്? 13 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് പേരുടെയും എയുടെയും ബിയുടെയും വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനും ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് മൂന്ന് സെയിൽസ് മിക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതാണ് കൂടുതൽ ലാഭകരം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സെയിൽസ് മിക്സ് നമുക്ക് ആദ്യം എടുക്കാം. ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? 1000 യൂണിറ്റ് എ നമ്മൾ വിൽക്കുകയാണ്. അതുപോലെ തന്നെ 2000 യൂണിറ്റ്സ് ബി നമ്മൾ വിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്രോഫിറ്റും ലോസും? എന്തെങ്കിലും പ്രോഫിറ്റും ലോസ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം? കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ 1000 യൂണിറ്റില് എത്ര രൂപയാണ് കോൺട്രിബ്യൂഷൻ? 4 ആണ്. അപ്പൊ എത്ര കിട്ടുന്നു? 4000 കിട്ടുന്നു. ദെൻ 2000 യൂണിറ്റ്സിന് എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പൊ എത്രയാണ് നമ്മുടെ ടോട്ടൽ വരുന്നത്? 4000 തന്നെയാണ് വരുന്നത്. അപ്പൊ ടോട്ടലി ഉള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയായി? രണ്ടിന്റെയും കൂടെ കൂട്ടിയിട്ട് 8000 ആയി. ഇനി നമുക്ക് കോൺട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് സാധാരണ കുറയ്ക്കാനുള്ള ഐറ്റം എന്താ? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് എന്ന് നമ്മുടെ പ്രോഫിറ്റ്. എത്രയാണ് ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്? 8000 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. ദെൻ ലോസ് ഉണ്ടോ? അതുമില്ല. രണ്ടും ഇല്ല, പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല, നില്ലാണ്. നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നുമില്ല എന്ന ദോഷവുമില്ല. അതാണ് നമ്മൾ ആദ്യത്തെ സെക്ഷൻ. ഇനി രണ്ടാമത്തെ സെക്ഷൻ എടുക്കാം. രണ്ടാമത്തേൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 1500 യൂണിറ്റ് 1500 എയും ബി എത്രയാണ്? ബിയും 1500. അപ്പൊ അതിന്റെ എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എഴുതുന്നത് കോൺട്രിബ്യൂഷൻ ആണല്ലോ. 1500 × 4 കോൺട്രിബ്യൂഷൻ ആണ് ഇൻറ്റു ചെയ്യുന്നത്. 1500 × 2 അപ്പൊ നമുക്ക് എത്ര കിട്ടും? എയുടെ കോൺട്രിബ്യൂഷൻ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ 6000, ബിയുടെ നമുക്ക് 3000. ഇനി നമുക്ക് ഇത് ടോട്ടൽ ചെയ്യാലോ. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ 9000 ആണ്. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാം. ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് 8000 ആണ്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണ് ഇവിടെ ഉള്ളത്. പ്രോഫിറ്റ് എത്രയാ ഉള്ളത്? 1000. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 1000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേലേക്ക് പോകാം. മൂന്നാമത്തേൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് 2000 യൂണിറ്റ്, ബി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1000 യൂണിറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയാ വരുന്നതെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം കോൺട്രിബ്യൂഷൻ എത്ര വരും. 2000 × 4
തൗസൻഡ് ഇൻറ്റു ടു രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യും. അപ്പൊ നമുക്ക് വാല്യൂ എത്ര കിട്ടുന്നത്, 2000 ഇൻറ്റു 4 എന്ന് പറയുന്നത് 8000, ദെൻ 1000 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2000. ഇത് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇസ് 10000. അപ്പൊ ഇനി അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കണ്ടേ? ഫിക്സഡ് കോസ്റ്റ് നമുക്ക് അറിയാം ക്വസ്റ്റിൽ എത്ര എന്നിരിക്കുന്നത്, 8000 ആണ്. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ ഉള്ള വാല്യൂ എത്രയാ, 2000. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത്, മൂന്നാമത്തെ ഓപ്ഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് കിട്ടിയിട്ടുള്ളത്, മൂന്നാമത്തെ ഓപ്ഷനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാ സെലക്ട് ചെയ്യേണ്ടത്, മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ രീതിയിൽ നമ്മൾ സെയിൽസ് നടത്തി കഴിഞ്ഞാലാണ് നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലാഭം. നിങ്ങൾ ഇവിടെ നോക്കാം, ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ എവിടെ കിട്ടിയിട്ടുള്ളത് നോക്കിയേ, ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ളത് ഈ ഒരു സെയിൽസ് മിക്സിന് തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ആരാണോ അവരാണ് ഏറ്റവും കൂടുതൽ അവർ കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് കമ്പനിയിലേക്ക് കൂടുതൽ പ്രോഫിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡിസിഷനാണ് ഇതിൽ നിന്ന് നമ്മൾ എത്തേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് പെർഫോമൻസ് ഇവാലുവേഷൻ. മാർജിനൽ കോസ്റ്റിങ്ങിലൂടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ചേരുന്നതാണ്, അപ്പോൾ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് മാർജിനൽ കോസ്റ്റ് സഹായിക്കുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാനേജേറിയൽ കൺട്രോളിനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനും എല്ലാം ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നു. നെക്സ്റ്റ് വരുന്നതാണ് കീ ഫാക്ടർ ഓർ ലിമിറ്റഡ് ഫാക്ടർ. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അവരുടെ കോൺട്രിബ്യൂഷൻ, അതായത് അവരുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതിനെ സംബന്ധിക്കുന്ന ഡിസിഷൻസ് എടുക്കുന്നതെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കീ ഫാക്ടർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കാം. കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ഒരുപോലെ റോ മെറ്റീരിയൽ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി, നമ്മുടെ മെഷീനറി എല്ലാം അതുപോലെ തന്നെ പ്രവർത്തിക്കണം, എപ്പോഴും ഒരുപോലെ തന്നെ ഒരു കാര്യം ഇരിക്കണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മുടെ റിസോഴ്സുകളെല്ലാം എന്തായിട്ട് വരാം, സ്കേഴ്സ് ആയിട്ട് വരാം. അതിൽ എന്തെങ്കിലും ഒരു അൺഅവൈലബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് നമ്മൾ ആ കീ ഫാക്ടർ, നമ്മുടെ ആ ഒരു പ്രൊഡക്ഷനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഫാക്ടർ ായിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കീ ഫാക്ടർ ഓർ ലിമിറ്റഡ് ഫാക്ടർ. അതെന്ത് വേണമെങ്കിലും ആകാം, മെറ്റീരിയൽ ആകാം, ലേബർ ആകാം, പ്ലാൻ കപ്പാസിറ്റി ആകാം, ഇതിലെല്ലാത്തിലുള്ള ഷോർട്ടേജിനെ നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ഫാക്ടർ ആയിട്ട് പറയാവുന്നതാണ്. കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ, ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം. ക്വസ്റ്റ്യനിലെ രണ്ട് പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ആൽഫ ബീറ്റ, ദെൻ അതിന്റെ സംബന്ധിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ അതിന്റെ രണ്ടിന്റെയും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോൺട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അത് നമുക്ക് അസ്യൂം ചെയ്ത് സാധാരണ രീതിയിൽ നമ്മളുടെ എങ്ങനെയാ ചെയ്യുന്നത്, നമ്മുടെ മാർജിനൽ കോസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി ഞാൻ പറയുകയാണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതാണ് കോൺട്രിബ്യൂഷൻ. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് പ്രോഫിറ്റ്. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് നമുക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ അതിന്റെ സബ് പോയിന്റുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ സെയിൽസ്, അതുപോലെ തന്നെ റോ മെറ്റീരിയല്, അതൊക്കെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് റോ മെറ്റീരിയലും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയലും പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ഇപ്പൊ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലേബർ അവേഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ലിമിറ്റിംഗ് ഫാക്ടർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ കോൺട്രിബ്യൂഷൻ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ എങ്ങനെയാ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തു വരാം. അപ്പൊ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണ്, മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ യൂഷ്വൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമുക്ക് രണ്ട് പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്, ആദ്യത്തെ പേര് ആൽഫ, ദെൻ ബീറ്റ, ദെൻ രണ്ട് പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സെയിൽസ് എഴുതാം. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, 80 ബീറ്റ, ബീറ്റയുടെ 100 ആണ് തന്നിട്ടുള്ളത്. ഞാൻ അതിൽ നിന്ന് നമുക്ക് എന്താ കുറയ്ക്കേണ്ടത്, വേരിയബിൾ കോസ്റ്റ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പകരം മെറ്റീരിയൽ, വേജസ്, അതുപോലെ തന്നെ വേരിയബിൾ ഓവർഹെഡ്.
പതിമൂന്നിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനില്. അപ്പൊ അത് നമുക്ക് വേഗം എടുത്തെഴുതാം. 20 ആണ് ആദ്യത്തെ, ദെൻ 28 തന്നിട്ടുണ്ട്, ദെൻ 4. ദെൻ നമ്മള് ബീറ്റയുടെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 40, 20, ദെൻ തന്നിട്ടുള്ളത് 10 ആണ്. അപ്പൊ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദെൻ അതെന്ത് ചെയ്യാം? അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടില്ലേ? കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ കോൺട്രിബ്യൂഷൻ കണ്ടിരിക്കുന്ന മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വേരിയബിൾ കോസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കാം. 52, ദെൻ ഇതിന്റെ എത്രയാണ് വരുന്നത്? 70 ആണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളത്. അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. വേരിയബിൾ കോസ്റ്റിന് ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഡയറക്റ്റ് നമുക്ക് കുറച്ചാൽ മതിയല്ലോ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ്, അതായത് 80 നിന്ന് 52 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 28 കോൺട്രിബ്യൂഷൻ കിട്ടുന്നു. ദെൻ അതുപോലെ തന്നെ ബീറ്റയുടെ നോക്കുകയാണെങ്കിലോ 30 ആണ് കിട്ടുന്നത്. നിങ്ങൾ ഒന്നുകൂടി ഓർക്കാം, വേരിയബിൾ കോസ്റ്റ് എങ്ങനെ നമുക്ക് കിട്ടി? ഇത് മൂന്നും കൂടി ആഡ് ചെയ്തു, മൂന്ന് വേരിയബിൾ കോസ്റ്റ് കൂടി ആഡ് ചെയ്തു. ബീറ്റയുടെ ആയാലും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻ രണ്ടിനെയും ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണോ നമ്മുടെ ഇപ്പോഴത്തെ കോൺട്രിബ്യൂഷൻ? അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കോ? ഇല്ല. കാരണം എന്താണ്? രണ്ട് കാര്യങ്ങൾ ലിമിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് കീ ഫാക്ടേഴ്സ് ലിമിറ്റിംഗ് ആണ്. അപ്പൊ ആ രണ്ട് സിറ്റുവേഷനിലുമുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിനുമ്പ് നമ്മൾ സാധാരണ രീതിയിൽ ഇത്രയും കണ്ടാൽ ജസ്റ്റ് പി വി റേഷ്യോ കൂടെ കണ്ടുപിടിക്കാം. കാരണം നമുക്ക് ഡിസിഷൻ എഴുതുന്ന സമയത്ത് ഈ പി വി റേഷ്യോ ആവശ്യമായിട്ട് വന്നേക്കാം. ഇപ്പൊ പി വി റേഷ്യോ എങ്ങനെ വരുന്നേ? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പൊ കോൺട്രിബ്യൂഷൻ എവിടെ? ആദ്യത്തെ കോൺട്രിബ്യൂഷൻ 28 ആണ്, ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് 80 × 100. അപ്പൊ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 35%. അതുപോലെ തന്നെ ബീറ്റയുടെ വരാണെങ്കിലോ 30 ÷ 100 × 100. അപ്പൊ എങ്ങനെ വരുന്നത്? ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതിയേക്കാം. നമുക്ക് 30 ÷ 100 × 100. അപ്പൊ നമുക്ക് എത്രയായിട്ട് വാല്യൂ കിട്ടുന്നത്? 30%. അത് നമ്മൾ രണ്ടിന്റെയും എഴുതിയിട്ടുണ്ട് പി വി റേഷ്യോ. ഇനിയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കോൺട്രിബ്യൂഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ആദ്യത്തെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോ, ഇവിടെ കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാണ്, ആദ്യത്തെ ലിമിറ്റിംഗ് ഫാക്ടർ എന്താണ്? മെറ്റീരിയൽ ആണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ. ബ്രാക്കറ്റിൽ നിങ്ങൾ ഇട്ടേക്കാം മെറ്റീരിയൽ കീ ഫാക്ടർ എന്നോ ലിമിറ്റിംഗ് ഫാക്ടർ എന്നോ ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ ചേഞ്ച് ചെയ്യാം? മെറ്റീരിയൽ ലിമിറ്റഡ് ആവുന്ന സമയത്ത് ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ഇൻ യൂണിറ്റ്സ്. അതായത് ഇപ്പൊ ഇവിടെ യൂണിറ്റ് കെ ജി ആയതുകൊണ്ട് നമ്മുടെ കിലോഗ്രാമിൽ ഇട്ടേക്കണം. അപ്പൊ നമുക്ക് നോക്കാം എത്ര നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ളത്. 28. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ടാകും മെറ്റീരിയലിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 20 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് 10 പെർ കെ ജി. അപ്പൊ എത്രയാണ്? 20 യൂണിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 10 പെർ കെ ജി. അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻ നമ്മളടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ 20 ÷ 10 എത്രയാ? 2 ആണ്. അപ്പൊ 2 kg അല്ലേ? അപ്പൊ 2 ആണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ മെറ്റീരിയലിന്റെ. അപ്പൊ അതാണ് നമ്മളിവിടെ 2 എടുക്കുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റിന്റെ നോക്കുകയാണെങ്കിലോ 30. എത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? മെറ്റീരിയൽ ഇൻ kg, കിലോഗ്രാമിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിറ്റിന്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. 10 ആണ് ഒരു യൂണിറ്റിന്റെ പ്രൈസ്. അപ്പൊ എത്ര കിലോഗ്രാം ഉണ്ടത്? 4 kg. മെറ്റീരിയൽ ഇൻ യൂണിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ബീറ്റയുടെ ലിമിറ്റിംഗ് ഫാക്ടർ എത്രയാണ് മെറ്റീരിയലിന്റെ? 4. അപ്പൊ നമുക്ക് രണ്ടിന്റെയും കിട്ടി. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ വാല്യൂ വരാ? 14 വരും. ദെൻ നെക്സ്റ്റിന് നോക്കാണെന്നുണ്ടെങ്കിലോ 7.50. അപ്പൊ ഇതാണ് ലിമിറ്റിംഗ് ഫാക്ടർ. മെറ്റീരിയൽ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരാന്നുണ്ടെങ്കിൽ എയുടെ, അതായത് ആൽഫയുടെ കോൺട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ബീറ്റയുടെ കോൺട്രിബ്യൂഷൻ. ഇനി നെക്സ്റ്റ് മെറ്റീരിയൽ വന്നു. മെറ്റീരിയലിന്റെ നമ്മളിനി എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ലേബർ, അതായത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരാന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ലിമിറ്റഡ് ബൈ
എന്തെഴുതാം? ലേബർ എന്നോ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്നോ എത്ര വേണമെന്ന് എഴുതാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ വരാം? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ എന്താണ് ഈ ലേബർ അവേഴ്സ് ലിമിറ്റിംഗ് ഫാക്ടർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് രണ്ടിന്റെ കോൺട്രിബ്യൂഷൻ. അപ്പൊ അത് നമുക്ക് ആദ്യം എടുത്ത് എഴുതിയേക്കാം. ഈ ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയേ, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആൽഫയുടെ 28 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 28 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വെയ്ജ് എത്രയാണ് കൊടുക്കുന്നത്? 4 ആണ് വെയ്ജ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? 7. അപ്പൊ 7 ആണ് നമ്മുടെ ലിമിറ്റിംഗ് ഫാക്ടർ. അതാണ് എന്ത്? ലേബർ അവേഴ്സ്. 7 അവർ കൊണ്ടാണ് നമ്മൾ 28 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്രയാണ് നമ്മുടെ അടിയിൽ വരാം? 7. ഇനി രണ്ടാമത്തെ നോക്കിയാൽ നിങ്ങൾ നമ്മളിത് ക്വസ്റ്റ്യൻ എത്ര പറഞ്ഞിട്ടുള്ളത്? 20 ആണ്. 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര രൂപയാണ് വേജസ്? പെർ അവറ് 4 രൂപയാണ്. അപ്പൊ എത്ര അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും? 5. കിട്ടിയോ? ഇങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ എത്ര ലേബർ അവേഴ്സ് ആയി? 5. അപ്പൊ 5 അത് നമ്മൾ എഴുതാണ്. ദെൻ എത്ര ആണെന്നുള്ളത് നോക്കാം. ഡിവൈഡ് ചെയ്തതിന് നമുക്ക് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. 28 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 4 ആണ്. 7 എന്ന് പറയുമ്പോൾ 4 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. 30 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 6 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്തൊക്കെ കാര്യങ്ങളാണ്? ലിമിറ്റഡ് ഫാക്ടറിന്റെ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലെ ലിമിറ്റഡ് ഫാക്ടർ ആയിട്ട് വന്നത്. മെറ്റീരിയൽ വന്നു, ലേബർ വന്നു. ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ? രണ്ട് ഈ ഒരു മെറ്റീരിയലും ലേബറും ലിമിറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കോൺട്രിബ്യൂഷൻ, എത്ര പ്രോഫിറ്റ് നമ്മുടെ ഓർഗനൈസേഷന് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. ഇപ്പൊ നിങ്ങളിത് നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ 4 സർക്കംസ്റ്റൻസസ് നമ്മളോട് തന്നിട്ട് അതിൽ ഓരോ സർക്കംസ്റ്റൻസസിലും ഏത് പ്രൊഡക്റ്റ്, അപ്പം ആൽഫയിലും ബീറ്റയിലും ഏതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇൻഫോർമേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഡിസിഷൻ ഇതേപോലെ പറയാവുന്നതാണ്. അപ്പം ആദ്യം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ യൂണിറ്റ് ലിമിറ്റഡ്, അതായത് യൂണിറ്റിനകത്തുള്ള സെയിൽസ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നടക്കുന്നതെങ്കിൽ. അപ്പം ആ സിറ്റുവേഷനിൽ നമ്മൾ കോൺട്രിബ്യൂഷനാണ് നോക്കേണ്ടത്. കോൺട്രിബ്യൂഷൻ ഇപ്പോൾ എവിടെ കൂടുതൽ? കോൺട്രിബ്യൂഷൻ കൂടുതൽ ബീറ്റയിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സിറ്റുവേഷനിൽ ബീറ്റ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തതിൽ നമുക്ക് സെയിൽസ് അല്ല പറഞ്ഞിരിക്കുന്നത്, സെയിൽസിൻ്റെ വാല്യൂവിൻ്റെ ബേസിസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ നോക്കുന്നത്? PV റേഷ്യോ ആണ് നോക്കുന്നത്. PV റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ ആണ് ഹയർ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആൽഫയാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ നമ്മൾ നോക്കിക്കേ, റോ മെറ്റീരിയൽ ഷോർട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സ്കേഴ്സ് അല്ലെങ്കിൽ ലിമിറ്റഡ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു റോ മെറ്റീരിയൽ ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ സ്കേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ കോൺട്രിബ്യൂഷൻ പെർ കെ ജി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ലിമിറ്റഡ് ഫാക്ടറിൻ്റെ ആ ഒരു പോയിൻ്റാണ് നോക്കേണ്ടത്. അപ്പോൾ 14 ഉണ്ട്, 7.50, അതായത് ബീറ്റയ്ക്ക് 7.5, നമ്മുടെ ആൽഫയ്ക്ക് 14 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കൂടി നിൽക്കുന്നത് ഏതിനാണ്? ആൽഫയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ റോ മെറ്റീരിയൽ സ്കേഴ്സ് ആണെങ്കിൽ കോൺട്രിബ്യൂഷൻ കൂടിയിട്ടുള്ള നമ്മുടെ 14, അതായത് നമ്മുടെ ആൽഫ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റഡ് ഫാക്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നാലാമത്തെ സർക്കംസ്റ്റാൻസസ്. ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നോക്കേണ്ടത്? അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ബീറ്റി ആയിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു, കോൺട്രിബ്യൂഷൻ ലേബർ അവേഴ്സ് വെച്ച് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ കൂടുതൽ കിട്ടുന്നത് ആർക്കാണ്? ആൽഫയ്ക്ക് 4 ആണ് കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ, ബീറ്റയ്ക്ക് 6 ആണ് കിട്ടുന്നത്. അപ്പം അതിൽ വലുത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ബീറ്റയാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ലിമിറ്റ് ഫാക്ടറായിട്ട് വരുന്ന സിറ്റുവേഷനിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് ബീറ്റ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറിൻ്റെ പ്രോബ്ലംസ് വന്നാൽ ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് മെയിൻറ്റെയിനിങ് എ ഡിസയേർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. ചില സിറ്റുവേഷനിൽ എന്തായാലും ഒരു ഫേമിന്
ഇത്ര ലെവലെങ്കിലും പ്രോഫിറ്റ് മിനിമം അവർ ഉണ്ടാക്കണം. സോ അപ്പോൾ ഒരു ഡിസയേർഡ് ലെവല് അവർ തന്നെ ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് യൂഷ്വലി ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫേംസിന് എന്ത് ചെയ്യേണ്ടി വരും, സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന ഡീലേഴ്സിന് അവർ കുറച്ച് കൂടുതലായിട്ട് പ്രോഫിറ്റ് അഥവാ മാർജിൻ കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പല പല സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുമ്പോൾ അവർക്ക് പക്ഷേ ഫേമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് എപ്പോഴും ഏൺ ചെയ്യേണ്ടതായിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആ ഒരു ഡിസയേർഡ് ലെവലിൽ നിലനിർത്തണം. അപ്പോൾ അവിടെയും നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഡിസയേർഡ് പ്രോഫിറ്റിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതുമാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റാണ് ഓപ്പറേറ്റ് ഓർ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കില്ല, ചിലപ്പോൾ രണ്ടോ അതിലധികമോ പ്രൊഡക്റ്റുകൾ ഒരേ കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ഇപ്പോൾ രണ്ടോ അതിലധികമോ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് ചില പ്രൊഡക്റ്റുകൾ നല്ല പ്രോഫിറ്റബിൾ ആയിരിക്കും, ചിലതെന്തായിരിക്കും ഒട്ടും പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, ചിലതെന്തായിരിക്കും കമ്പനിക്ക് ചിലപ്പോൾ ലോസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും ഉണ്ടാകുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, അവയെ ഒന്ന് കൺട്രോൾ ചെയ്യണം. കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ട് അതിൽ തന്നെ കോൺട്രിബ്യൂഷൻ തരുന്നവയെ മാത്രം വേണം നമ്മൾ നിലനിർത്താൻ. അതിൽ കോൺട്രിബ്യൂഷൻ തരാത്ത, അതായത് നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ നമുക്ക് വരാമല്ലോ, അപ്പം നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ അഥവാ ലോസാണ് നമ്മുടെ കമ്പനിക്ക് തരുന്നതെങ്കിൽ അത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ ആ ഒരു പ്രൊഡക്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അതാണ് ഓപ്പറേറ്റ്, ഒന്നില്ലെങ്കിൽ തുടരണോ അല്ലോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നൊരു പോയിൻ്റാണ് പ്ലാന്റ് മെർജർ. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, പ്ലാന്റ് മെർജ് ചെയ്യുക. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനീനെ സംബന്ധിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം, ഫാക്ടറി അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരൊറ്റ സ്ഥലത്ത് മാത്രമായിരിക്കില്ല, പല പല സ്ഥലങ്ങളിലായിരിക്കാം അതിൽ ഓരോ പ്ലാന്റ് അല്ലെങ്കിൽ ഓരോ ഫാക്ടറി എന്നൊക്കെ പറയുന്നത് അതിന് ഓരോ കപ്പാസിറ്റി ലെവലായിരിക്കാം. ചിലപ്പോൾ ഒരു മെഷീനറി എന്ന് പറയുന്നത് അതിൻ്റെ 50% കപ്പാസിറ്റിയിലും ഒരെണ്ണം 75%, ഒരെണ്ണം ചിലപ്പോൾ 100%, ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കണത്. പക്ഷേ കമ്പനീനെ സംബന്ധിച്ച് എന്ത് വേണം, അതിൻ്റെ ടോട്ടലി ഉള്ള അതിൻ്റെ കപ്പാസിറ്റി, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ബ്രേക്ക് ഇവൻ, PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതെല്ലാം ഒരുമിച്ച് അറിയണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ പ്ലാൻ മെർജർ എന്ന് പറയുന്ന മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പ്രോബ്ലത്തിൽ വരാമെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ രണ്ട് പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ, A യും B യും രണ്ട് പ്ലാന്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ രണ്ട് കപ്പാസിറ്റി ആയിരിക്കും തന്നിട്ടുണ്ടാകുക. അപ്പോൾ അതിന് രണ്ടിനെയും 100% കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം അതിന് രണ്ടിനെയും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ടോട്ടലുള്ള ആ ഒരു പ്ലാന്റ് എന്നുള്ള രീതിയിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ബ്രേക്ക് ഈവണും PV റേഷ്യോയും ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്ന മറ്റ് ആപ്ലിക്കേഷൻസ് വേറെ എവിടെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിലാണെന്ന് ഇനി അടുത്ത പോയിന്റിൽ പറയുന്നത്. പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം, അത് പോയിന്റ് വൈസ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല, അതായത് ഒരു എക്യുപ്മെൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ടെമ്പററലി സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഓൾട്ടർനേറ്റീവായിട്ട് വേറൊരു മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരുന്നു, ദെൻ അതുപോലെ തന്നെ ആക്ടിവിറ്റികളുടെ ഒപ്റ്റിമം ലെവൽ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനും, ഇങ്ങനെ പല ആപ്ലിക്കേഷൻസ് നമ്മുടെ ഈ ഒരു മാർജിനൽ കോസ്റ്റിങ്ങിനുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടും പറയാവുന്നതാണ്. ഇതിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജുകൾ നമുക്കുണ്ട്, എന്നിരുന്നാൽ പോലും നമ്മൾക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇത്രയും സെക്ഷൻസൊക്കെയാണ് നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മുടെ മാർജിനൽ കോസ്റ്റിങ്ങിനെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ അതിൻ്റെ ഡിസിഷൻ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ ആൻസർ ചെയ്യാൻ വേണ്ടി. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് PV റേഷ്യവും ബ്രേക്ക് ഈവണും മാത്രമായിരിക്കില്ല ക്വസ്റ്റ്യനിൽ, ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വന്നിട്ട് അതിൻ്റെ ഡിസിഷൻസ് എഴുതാനും കൂടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഡിസിഷൻസൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ മനസ്സിൽ കണ്ടിട്ട് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. എല്ലാ ഡിസിഷനും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോയിൽ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസാണ് രണ്ടെണ്ണം എടുത്ത് ആൻസർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡിസിഷൻസ് ഇനി ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് കൂടുതലായിട്ട് റിക്വസ്റ്റ് വരാമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സെപ്പറേറ്റ്ലി വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തുടരെ പിന്നെയും വീഡിയോ ചെയ്യാനായിട്ട് തോന്നുള്ളൂ. സോ എല്ലാവരും നന്നായി പഠിക്കുക. ബി യു ബി യുണീക്ക്.